ഹലോ, വെൽക്കം ടു ഐഷ സ്റ്റേഷൻസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത കുറച്ച് നോമ്പുതുറ വിഭവങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കിച്ചണിലൊരു ഇന്ന് കുറച്ച് ലേറ്റായിട്ടോ കിച്ചണിൽ കയറിയത്. ഒരു 5 മണിയൊക്കെ ആയി കിച്ചണിൽ വന്നിട്ടേന്. അപ്പോൾ ഇതിന് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാം. അതൊന്ന് അതായത് അതൊന്ന് തണുപ്പാവണം. അപ്പോൾ അത് കാരണമോട് ആദ്യം തന്നെ അതും കൂടെ റെഡിയാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 1/2 കപ്പ് സേമിയയാണ്. ഇപ്പോൾ സേമിയ ഒന്ന് വറുത്തെടുക്കാം. സേമിയ ഓൾറെഡി വറുത്ത സേമിയയാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇടയ്ക്കൂടെ ഒരു എരമ്പലി പോലെ കേൾക്കണം കേട്ടോ. അപ്പോൾ ഈ വറുത്തെടുത്ത സേമിയയിലിട്ട് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. കാരണം ഇതൊരു ഇങ്ങനെ നൈസായിട്ടുള്ള സേമിയ എന്നോട് തന്നെ പെട്ടെന്ന് തന്നെ വേണം. അല്ലെങ്കിൽ തന്നെ സേമിയയ്ക്ക് വേവ് കുറവാണ്, പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. പിന്നെ ഇതിനകത്തേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് മിക്സാക്കിയെടുക്കാം. വെന്തതിന് ശേഷം വേണം കേട്ടോ പഞ്ചസാര ചേർക്കാനായിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. കാരണം ഇന്ന് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ കുക്കറിലിട്ട് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് എളുപ്പത്തിനുള്ള 2 സ്നാക്കായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴം ദാ ഇതുപോലെ 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 വശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ദാ ഇതുപോലെ ഒരു ചെറിയ സ്റ്റിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത് ഒറ്റ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഈ സ്നാക്ക് ബ്രെഡ് കൊണ്ടുള്ള സ്നാക്കും അതുപോലെ ഈന്തപ്പഴം കൊണ്ടുള്ള സ്നാക്കും തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ള് ഉപ്പ്, 1 നുള്ള് ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോ കളറ് ഫുഡ് കളറ് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫുഡ് കളർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനൊരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്കിരുന്ന് തൊട്ടേ നിർത്തി ഫുഡ് കളർ ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മൈദയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അപ്പോൾ അത് ഇത്ര ഒരു തിക്കായിട്ട് വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. നല്ല കോരി ഒഴിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാൻ നമ്മൾ ഈന്തപ്പഴമൊക്കെ കുരുവൊക്കെ കളഞ്ഞെടുത്ത ഈന്തപ്പഴം ഉണ്ടല്ലോ, അതതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നും ചെറിയൊരു സ്പൂണിൽ കോരിയിട്ട് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. കാരണം മൈദ മാത്രമല്ല ഒന്ന് പയ്യൊന്ന് കുക്കായി വരാനുള്ളൂ. നല്ല തിളച്ച എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. കുറേ പേർക്കൊക്കെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ എല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോൾ നോമ്പുതുറക്കൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയേക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കാനൊക്കെ പോകുന്ന സമയമൊക്കെ ആയല്ലോ. അപ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ സമയമൊന്നുമില്ല എന്നൊക്കെ തോന്നുമ്പോഴൊക്കെ ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ അത്. പിന്നെ അടുത്തത് നമുക്ക് ബ്രെഡ് കൊണ്ടുള്ള സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച മാവുണ്ടല്ലോ, അത് നല്ല കട്ടിയുള്ള മാവാണല്ലോ. അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കണം. കാരണം ബ്രെഡ് നമുക്ക് മുക്കി പൊരിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് കാരണമായിട്ട് കുറച്ചുകൂടെ വെള്ളം വെച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. എള്ള് അറിയാലോ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ കാഴ്ചയ്ക്കാണ് നല്ലൊരു ഭംഗിയുണ്ട്. എന്നിട്ട് ഇതാ ബ്രെഡിൻ്റെ ആ ഒരു പീസസും ഇതുപോലെ മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ഈ ബ്രെഡ് നമ്മൾ ഈന്തപ്പഴം നമ്മൾ ആദ്യമേ തന്നെ മാവിലിട്ട് വെച്ചിരുന്നല്ലോ എല്ലാം കൂടെ കൂടി, അതുപോലെ ബ്രെഡ് ഇട്ട് വയ്ക്കരുത് കേട്ടോ. ബ്രെഡ് ഓരോന്ന് തന്നെ ഈ മാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലിട്ടിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ബ്രെഡ് അപ്പടി കുതിർന്നു കൂട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചു നോക്കിയിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളല്ലേ. നമ്മൾ മടിയന്മാർക്ക് പറ്റിയ സ്നാക്സാണ്. പക്ഷേ എന്നാൽ ഒരു മൊഞ്ചുണ്ട്, കാണാനും നല്ല മൊഞ്ചുണ്ട്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്.
അപ്പോൾ അതാ നമ്മുടെ രണ്ട് സ്നാക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈന്തപ്പഴം കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഒരു എനിക്ക് ഇങ്ങനെ വെച്ചപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ അത് ഇങ്ങനെ നേരിട്ട് വെച്ചപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല രസമായിട്ട് തോന്നി. നിങ്ങൾക്കും ഏതാണ് ഇഷ്ടമായത്, ഇത് തന്നെയാണോ ഫോട്ടോയൊക്കെ ഇഷ്ടമായത്? അപ്പോൾ രണ്ട് സ്നാക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഡ്രിങ്ക് പകുതിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നല്ല തണുത്ത പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു കുറച്ച് വാനില എസൻസ്, ഒരു കാ ടീസ്പൂണൊക്കെ വാനില എസൻസ് ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഐസ്ക്രീമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഐസ്ക്രീം ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല, എന്നാലും ഉണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പഴം കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഏത് പഴമാണെങ്കിലും ചേർക്കാം കേട്ടോ, ഏത്തപ്പഴമോ ചെറുപഴമോ ഏതാണെങ്കിലും ചേർക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി മാത്രമാണ് ചേർക്കണുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് ഐസ്, ഐസ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല തണുപ്പോടുകൂടി കഴിക്കണ കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേനും കുറച്ച് അധികം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മധുരം കുറവാണെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് പൊടിച്ച പഞ്ചസാരയും അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ സാധാ പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മിക്സായി വരാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര അങ്ങോട്ട് ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർക്കണെയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നോമ്പ് തുറക്കുമ്പോൾ ഇതൊക്കെ ഒരു ഗ്ലാസ് കഴിച്ച് വെച്ചാൽ മതി, അപ്പോഴത്തേനും നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒരു സെർവിങ് ഗ്ലാസ്സിലായിട്ട് ഒഴിക്കാം. അതുപോലെ തന്നെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കും ഒക്കെ ചെയ്യാം കേട്ടോ. ഏകദേശം നോമ്പ് തുറക്കണ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോമ്പുതുറയുടെ സമയമൊക്കെ ആയി, എല്ലാം കുടുന്നൊക്കെ വച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സായിട്ട് തണ്ണിമത്തരങ്ങയാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെന്താണ്, അപ്പോൾ റാഹത്തായിട്ട് നമ്മൾ നോമ്പുതുറയും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. എല്ലാവർക്കും റമദാൻ മുബാറക്. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.